ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുണ്ട് എലത്തൂർ റെയിൽവേ ഗേറ്റിന്. എന്നാൽ എലത്തൂർ റെയിൽവേ ഗേറ്റ് കടന്ന് മറുഭാഗത്തെത്താൻ ഒരുപാട് നേരം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തുകാർക്ക്. റെയിൽവേ ഗേറ്റ് പൂട്ടുന്നതിന്റെ ഭാഗമായാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു. രാത്രി 10 മണിക്ക് ഗേറ്റ് പൂർണ്ണമായി അടച്ചാൽ പിന്നെ 6 മണിക്കാണ് തുറക്കുക. ഈ സമയത്ത് വാഹനങ്ങളെല്ലാം അണ്ടർപാസ് വഴി വേണം മറുഭാഗത്തേക്ക് പ്രവേശിക്കാൻ. വലിയ വാഹനങ്ങൾക്ക് അണ്ടർപാസ് വഴി പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കി. ഇവിടെ ഈ എലത്തൂർ ഈ റെയിൽവേ ഗേറ്റിനെ പറ്റി പറയാമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം ഇവിടെ പറമ്പത്ത് നിന്നിട്ടും എലത്തൂർ ബീച്ചിലേക്ക് വരെ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ. പിന്നെ ഒന്നാമതായിട്ട് ഇവിടെ എന്തെങ്കിലും പിന്നെ സുഖമില്ലാത്ത ഒരാളുകൾ വരികയാണെങ്കിൽ തന്നെ വണ്ടിയിലായിട്ട് പോകുകയാണെങ്കിൽ തന്നെ അത് പിന്നെ അണ്ടർപാസ് വഴിയിൽ പോകുകയാണെങ്കിൽ തന്നെ ഒരു വണ്ടിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വണ്ടി ഇങ്ങോട്ട് വരാമെങ്കിൽ അത് അത്രയും റിട്ടേൺ അടിച്ചിങ്ങോട്ട് വരേണ്ടി വരും. അത്രയും ടൈമുകളും കാര്യങ്ങളും അതിൽ വേറെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ സുഖമില്ലാതെ വെച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളാണ്. പിന്നെ ഇവിടെ ഈ കുട്ടികൾ IT ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പിന്നെ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വണ്ടി വന്ന് നിർത്തിയിട്ടാൽ അവർ ചാടിയിട്ടും അടിയിൽ കൂടെ പാസ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. വളരെയധികം ബുദ്ധിമുട്ടാണ്. വണ്ടികൾ ഒരുപാട് നേരം ഇവിടെ വണ്ടികൾ നിർത്തിയിടും. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ നിർത്തിയാന്നല്ല അതിൽ കൂടുതൽ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലേ അങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴക്കാലമായാൽ അണ്ടർപാസിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിന് പരിഹാരമായി ഒരു മേൽപ്പാലം വേണമെന്നാണ് ഇവിടുത്തുകാരുടെ ആഗ്രഹം. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകണമെന്നാണ് ഇവരുടെ ആവശ്യവും.